അവള് രാവിലെ റെഡിയായി നിക്കാ നിന്റെ ഒപ്പം വരാൻ. എങ്ങോട്ട്? ഓഫീസിലേക്ക്. ഇന്നലെ അവള് പറഞ്ഞതൊക്കെ നീ മറന്നോ? ഇവളിത് എന്ത് ഭാവിച്ചാ എന്നെ നാണം കെടുത്താനായിട്ട്? അവളെ ഒപ്പം വന്നോട്ടടി, പറ്റുമെങ്കിൽ നീ ഒന്ന് ശ്രമിച്ചു നോക്ക്. അവിടെ ഒന്ന് കേറിപ്പറ്റിയാ അതൊരു നല്ല കാര്യം തന്നെയാ. അമ്മ എന്തറിഞ്ഞിട്ടേ ഈ പറയുന്നത്? ഞാൻ വിചാരിച്ചാലൊന്നും അവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല. ക്വാളിഫിക്കേഷനും മെറിറ്റ് നോക്കിയേ അവിടെ ആൾക്കാരെ എടുക്കുള്ളൂ. നീ പറയുന്ന എനിക്ക് മനസ്സിലാവും. എന്തായാലും അവൾക്ക് ഇങ്ങനൊരു മനമാറ്റം വന്ന സ്ഥിതിക്ക് നമ്മളായിട്ട് പ്രോത്സാഹിപ്പിച്ചില്ലെന്ന് വേണ്ട. ഇനി നീയായിട്ട് അവളെ കൊണ്ടുപോയില്ലെങ്കിൽ അവളോട് ഒറ്റയ്ക്ക് വന്ന് ആരോടെങ്കിലും എന്തെങ്കിലും പറഞ്ഞാ പിന്നെ നിനക്കത് അണക്കേട്. പോയിട്ട് വാ മോളെ, എല്ലാം ഭംഗിയായിട്ട് വരും. ചേച്ചി പറയുന്നത് പോലെ എല്ലാം കേക്കണോട്ടോ. എല്ലാം നന്നായിട്ട് വരാൻ അച്ഛൻ പ്രാർത്ഥിക്കാം. അമ്മേ അല്ല, ഇതെന്താ? എന്റെ സർട്ടിഫിക്കറ്റ്. കഥയെഴുത്തിന്റെയും പടവരപ്പിന്റെയും സർട്ടിഫിക്കറ്റ് അവിടെ ആർക്കും ആവശ്യമില്ല. അതവളുടെ കയ്യിലിരിക്കട്ടെ, നിങ്ങൾ സമയം കളയാതെ ഇറങ്ങാൻ നോക്ക്. ഇങ്ങോട്ട് മാറി നിന്ന്. ഇത് എന്ത് വേഷമടി, നമ്മൾ അമ്പലത്തിൽ തൊഴാനൊന്നും പോവല്ല. വാ ഇങ്ങോട്ട്. രണ്ടിനെയും കൂടി ഞാൻ തോറ്റു. ഞാൻ പറഞ്ഞാ മാത്രം ഇത് ആരുടെയെങ്കിലും മുമ്പിൽ വിളമ്പിയ മതി കേട്ടോ. വാ നടക്ക്. ഈ ബിൽഡിംഗിലാണോ ചേച്ചിയുടെ ഓഫീസ്? ഈ ബിൽഡിംഗ് മുഴുവൻ എന്റെ കമ്പനിയുടേതാ. ഇത്രയും വലിയ ഓഫീസോ? പിന്നെ നീ എന്താ വിചാരിച്ചു, നമ്മുടെ അച്ഛന്റെ തുണിക്കട പോലെ ആയിരിക്കുന്നു. വാ ഇങ്ങോട്ട്. ഗുഡ് മോർണിംഗ്. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ, ഞാൻ പറഞ്ഞത് അക്ഷരം പ്രതി അനുസരിച്ചോണം. വാ. ഗുഡ് മോർണിംഗ് ഷമ. മോർണിംഗ്. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. പതിവിലും ലേറ്റ് ആണല്ലോ ഇന്ന്. വാട്ട് ഹാപ്പൻഡ്? സോറി മാം, വരുന്ന വഴിക്ക് സ്കൂട്ടർ ഒന്ന് സ്കിഡായി. എന്നിട്ട് കുഴപ്പമൊന്നും പറ്റിയില്ലല്ലോ? നോ മാം, ഐ എം ഓൾ റൈറ്റ്. ഷീ ഈസ് മൈ സിസ്റ്റർ ദയ. ഓ, എന്താ ഇവിടെ? I'll tell you later, ma'am. Okay, carry on. Yeah. Shama? Naveen sir anneshirunu. Go and report him. Sure, ma'am. ഇവർക്കൊന്ന് ചിരിച്ചാലെന്താ, മുത്തുപൊഴിയോ? മിണ്ടാതിരിക്കെ, കാണുന്നവരോടൊക്കെ ചിരിച്ചു കാണിക്കാൻ അവർക്ക് നിന്റെ കൂട്ട് വട്ടൊന്നുമില്ല. വാ ഇങ്ങോട്ട്. അങ്ങോട്ട് പോയി ശരിയാവില്ല, ഇങ്ങോട്ട് പോ. വാ. നീ ഇവിടെ ഇരിക്ക, ഞാൻ വരുന്നതുവരെ ഇവിടെ നനങ്ങി പോരുത് കേട്ടല്ലോ. ഞാൻ നവീൻ സാറിനെ ഒന്ന് കണ്ടിട്ട് വരാം. ഞാനും കൂടി വരണോ? ഇവിടെ അടങ്ങി ഒതുങ്ങി മര്യാദക്ക് ഇരുന്നോണം, മനസ്സിലായോ? ഇതെന്താ റോബോട്ടുകളുടെ ലോകമാണോ? ഇവിടെ ശരിയാവില്ലെന്ന് തോന്നുന്നു. Okay, well, എന്റെ ടീം മെമ്പേഴ്സിൽ വൺ ഓഫ് ദ മോസ്റ്റ് സിൻസിയർ പേഴ്സൺ ആണ് ക്ഷമ. അങ്ങനെയുള്ള ഒരാള് ഇങ്ങനെ ഒരു ആവശ്യം പറയുമ്പോ മാനേജ്മെന്റ് തീർച്ചയായിട്ടും അത് പരിഗണിക്കേണ്ടതാണ്. ബട്ട് യു നോ വൺ തിങ് ക്ഷമ, മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് എനിക്ക് മാത്രമായിട്ട് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. ഐ നോ ഇറ്റ് സർ, ഞാൻ ഒരിക്കലും സാറിനെ നിർബന്ധിക്കില്ല. സിസ്റ്ററിന് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്ന് ഞാൻ സാറിനോട് സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. തൽക്കാലം ഇവിടെ വേക്കൻസി ഇല്ലെന്ന് സാർ തന്നെ അവളെ ഒന്ന് കൺവിൻസ് ചെയ്താൽ മതി. നോ നോ,
അങ്ങനെ പറഞ്ഞാലൊരു കള്ളാവൂല്ലേ ക്ഷമ. ഇവിടെ വേക്കൻസീസ് ഉണ്ടെന്നുള്ള അഡ്വർടൈസ്മെന്റ് കണ്ടിട്ടല്ലേ ആ കുട്ടി തന്നോട് ഇങ്ങനെ ഒരു സഹായം ചോദിച്ചേ. അപ്പൊ പിന്നെ ഞാനെങ്ങനെ ഇല്ലാന്ന് പറയും? അല്ല, ഇവിടെ തന്നെ ജോലി ചെയ്യണോന്ന് ആ കുട്ടിക്ക് ഇത്ര താല്പര്യം തോന്നേണ്ട കാര്യം എന്താ? അത് പിന്നെ വീട്ടിൽ വെച്ച് ഞാൻ എപ്പോഴും നമ്മുടെ കമ്പനിയെ കുറിച്ചും സാറിനെ കുറിച്ചും സംസാരിക്കും. അതൊക്കെ കേട്ട് അവൾക്കും താല്പര്യം തോന്നിയതാവാം. റിയലി? ദാറ്റ്സ് നൈസ് ഓഫ് യു. ഞാൻ പറഞ്ഞല്ലോ, ഈ കമ്പനിക്ക് വേണ്ടി ക്ഷമ എത്ര ആത്മാർത്ഥമായിട്ടാണ് ജോലി ചെയ്യുന്നതെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അതിന്റെ ഗുണം അധികം വൈകാതെ തന്നെ ക്ഷമയുടെ കരിയറിൽ റിഫ്ലക്ട് ചെയ്യുകയും ചെയ്യും. താങ്ക് യു സർ. പിന്നെ അനിയത്തിയുടെ കാര്യം, ആക്ച്വലി കമ്പനി എക്സ്റ്റൻഷന്റെ ഭാഗമായിട്ടാണ് എച്ച് ആർ ലേക്ക് നമ്മളിപ്പോ ആളെ എടുക്കുന്നത്. ഫാഷൻ മാഗസിന്റെ ലോഞ്ച് കഴിഞ്ഞിട്ടാവും ഇന്റർവ്യൂ. അല്ല, എന്താ അനിയത്തിയുടെ പേര്? ദയ. സിദ്ധാർത്ഥ്. ഓ ഓക്കെ, ദയ. ഡു വൺ തിങ്, അനിയത്തി എന്തായാലും കൂടെ വന്നതല്ലേ, കുറച്ചു നേരം വെയിറ്റ് ചെയ്യട്ടെ, പപ്പാജി ഇപ്പൊ വരും, ഞാനൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം, ചിലപ്പോ ഇന്റർവ്യൂ ദയക്ക് അത് ഗുണം ചെയ്യും. അയ്യോ, അതിന്റെ ആവശ്യമില്ല സർ, ഇന്റർവ്യൂന് വന്നാൽ മതി എന്ന് ഞാൻ അവളോട് പറഞ്ഞേക്കാം. ഏയ്, വെയിറ്റ് വെയിറ്റ്, വന്ന സ്ഥിതിക്ക് പപ്പാജിയെ കാണാൻ പറ്റുമെങ്കിൽ അതാ കുട്ടിക്ക് ഗുണം ചെയ്യും. ക്ഷമ, തനിക്ക് വേണ്ടി ഞാൻ ഇത്രയെങ്കിലും ഫേവർ ചെയ്യണ്ടേ? താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ആ, ഞാൻ വിളിപ്പിച്ചത് നമ്മുടെ ദല്ല ഗ്രൂപ്പിന്റെ ബഡ്ജറ്റ് പ്ലാൻ എന്തായി? ഓൾമോസ്റ്റ് കഴിഞ്ഞു സർ. അത് സാറിനെ ഒന്ന് കാണിച്ചിട്ട് ഫൈനൽ ഡ്രാഫ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ. ഈ മാസം ചാർട്ട് ചെയ്ത വർക്കുകളുടെ പ്രോജക്ട് ഡീറ്റെയിൽസ് എന്റെ ടേബിളിൽ ഉടനെ എത്തണം. യെസ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ജഗു, come with me. ആ, ബാ. അങ്ങോട്ടല്ല, ഇങ്ങോട്ട്. ആ, അങ്ങോട്ട്. ആ. Good morning, sir. Yes, good morning. How are you? Fine, sir. Hmm. ശരീഫ ഇല്ല, എമർജൻസി ആയിട്ട് വന്നത്. ഇതാ, കാണട്ടെ. Okay. എക്സ്ക്യൂസ് മീ അങ്കിൾ, അങ്കിൾ എനിക്കും കൂടി ഒരു കപ്പ് വെള്ളം എടുത്തരാവോ? പ്ലീസ് അങ്കിൾ, ചേച്ചി വരുന്നത് വരെ എന്നോട് ഇവിടുന്ന് എഴുന്നേക്കരുതെന്ന് പറഞ്ഞു, അതുകൊണ്ടാ. ഇഫ് യു ഡോണ്ട് മൈൻഡ്. ഏ കുട്ടി, താങ്ക് യു അങ്കിൾ. വെൽക്കം. Thank you.
വാട്ട്സ് റോങ് വിത്ത് യു? അദ്ദേഹം ആരാണെന്ന് കുട്ടിക്ക് അറിയാമോ? അദ്ദേഹം ആരായാലും ഞാനൊരു കപ്പ് വെള്ളം തരാമെന്നല്ലേ ചോദിച്ചുള്ളൂ. അതിനെന്താ കുഴപ്പം? നോൺസെൻസ്. വാട്ട് യു തിങ്ക് ഓഫ് ഹിം? ഹീസ് അവർ ചെയർമാൻ. ഹോഷി, ആരാണ് ഇത്ര ആൾക്കാർ ഇവിടെ ഇരിക്കുന്നത്? കം ഓൺ, ഗെറ്റ് അപ്പ്, ഗെറ്റ് ലോസ്റ്റ്. നോമി, ഇത് ക്ഷമയുടെ അനിയത്തിയാ. സോ വാട്ട്? ആരുടെ അനിയത്തിയല്ല, എന്താ ഇങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്? എന്താ എന്ത് പറ്റി? വാട്ട് ഇസ് യു ക്ഷമ? കോമൺ സെൻസ് മാനേഴ്സ് ഇല്ലാത്തവരാണോ കൂടെ കൂട്ടുന്നത്? സോറി, എന്താ ഉണ്ടായത്? എന്തുണ്ടാവാൻ? ചെയർമാൻ അവിടെ നിന്നപ്പോ കുടിക്കാൻ വെള്ളം എടുത്തു തരാൻ സാറിനോട് പറയുന്നു. സാർ എടുത്തു കൊടുത്താലേ ക്ഷമാ മാഡത്തിന്റെ അനിയത്തിക്ക് വെള്ളം ഇറങ്ങുള്ളൂ. ഓ ഗോഡ്, സത്യമായിട്ടും എനിക്ക് അറിയില്ലായിരുന്നു ചേച്ചി. മിണ്ടി പോരുത്. സോറി, ഐ എം റിയലി സോറി. ഞങ്ങളോട് സോറി പറഞ്ഞിട്ട് എന്താ കാര്യം? ഈ കുട്ടി എവിടെ പിടിച്ചിരുത്തിയാന് ഇനി ചെയർമാന്റെ ഫയറിംഗ് മുഴുവൻ ഞങ്ങളോടാവും. യു ആർ ഇൻ ട്രബിൾ ക്ഷമ, റിയലി ഇൻ ട്രബിൾ. സൂക്ഷിച്ചോ. ടേക്ക് കെയർ. ചേച്ചി, ഞാൻ എന്ത് ചെയ്തിട്ടാ? ചേച്ചി അല്ല പറഞ്ഞത് അവിടെ തന്നെ ഇരിക്കണെന്ന്? കിടന്ന് ചെളിക്കാതെ ഇങ്ങോട്ട് വന്നേ. ചേച്ചി, എന്റെ ജോലിയുടെ കാര്യം എന്തായി? ഇനി നിനക്ക് ഇവിടെ ജോലിയില്ല. ഇനി നീ ഇവിടെ നിന്നാ എന്റെ ജോലിയും കൂടെ പോവും. ഇറങ്ങിപ്പോക്കോ. ഹലോ സർ. ശരി സർ, ഞാനിപ്പോ എത്താം. തകർന്നു, എല്ലാം തകർന്നു. നീ കാരണം എന്റെ ജോലിയും കൂടെ ഇല്ലാതായത്. തൃപ്തിയായല്ലോ നിനക്ക്? എന്താ, എവിടെ പോന്നു? ചെയർമാനെ കാണാൻ പറഞ്ഞു. അങ്ങനെ ക്ഷമാ മാഡത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. പാവം അജയ്. ഫയൽ എവിടെ? ക്ഷമയുടെ സിസ്റ്റർ ആണല്ലേ? അതെ സർ. എന്തയാളുടെ പേര്? ദയാ സിദ്ധാർത്ഥ്. ക്ഷമ സിദ്ധാർത്ഥ് ആൻഡ് ദയാ സിദ്ധാർത്ഥ്. ക്ഷമയും ദയയും, കൊള്ളാലോ. എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ രണ്ട് പേരുകൾ ഇട്ടതെന്ന് എപ്പോഴെങ്കിലും പേരൻസിനോട് ചോദിച്ചിട്ടുണ്ടോ നിങ്ങൾ? അങ്ങനെ ചോദിച്ചിട്ടില്ല സർ. കൊള്ളാവുന്ന രണ്ട് പേരുകളാന്ന് തോന്നിക്കാണു. ഞാൻ ഇതേപറ്റി ഒരിക്കൽ അച്ഛനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു സർ. Is it? Then what was his reply? അത് പിന്നെ എല്ലാ മനുഷ്യർക്കും അടിസ്ഥാനപരമായി വേണ്ട രണ്ട് ഗുണങ്ങളാണ് ക്ഷമാശീലവും ദയാശീലവും. അതെപ്പോഴും സ്വയം ഓർക്കാനും മറ്റുള്ളവരെ ഓർമ്മിപ്പിക്കാനുമാണ് സ്വന്തം മക്കൾക്ക് ഈ പേരുകൾ ഇട്ടതെന്നാണ് അച്ഛൻ പറഞ്ഞത്. Wow. He's really great. Then സ്വന്തം പേരിനോട് എത്രമാത്രം നീതി പുലർത്താൻ കഴിഞ്ഞിട്ടുണ്ട് രണ്ടു പേർക്കും. What do you say? എന്റെ കാര്യം ഞാനല്ലല്ലോ സർ വിലയിരുത്തേണ്ടത്. പിന്നെ ചേച്ചി സ്വന്തം പേരിനോട് നീതി പുലർത്തുന്നുണ്ടെന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. എന്നോട് വഴക്കൂടുന്നത് ഒഴിച്ചാൽ മറ്റുള്ളവരോടൊക്കെ ചേച്ചി വളരെ സിമ്പിൾ ആൻഡ് ഹംബിളാ. Excuse me, sir. Yes, please. Sir, Crown Jewelers in the ad, graphics portion, like, color pattern fixing in the number, sir, and you can't do it. This is the three, sir. Designer, we have a final list. Artist, traditional wear, right? That's it, sir. അപ്പൊ ബാക്ക് ഡ്രോപ്പിൽ യെല്ലോയും വൈറ്റും ഒഴിവാക്കാം. ദെൻ ദിസ് വിൽ ഡു. ഓക്കേ. ബ്ലൂ, റെഡ് ആൻഡ് ഗ്രീൻ. സ്കൈ ടോൺ ഹൈലൈറ്റ് ചെയ്യാൻ പറയണം. ആൻഡ് സെൻഡ് മീ ദ ഡെമോ. ഓക്കേ. ഓക്കേ സർ, താങ്ക് യു. യെസ്. അപ്പോ നമ്മൾ എവിടെയാ നിർത്തിയത്? രണ്ടുപേരുടെയും പേര് ചോദിക്കായിരുന്നു സർ. യെസ് യെസ്. ഓക്കേ,
അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു സ്ഥാപനത്തിൽ ജോലി വേണമെന്ന് ദയ ആഗ്രഹിക്കുന്നത്? അഡ്വർടൈസിംഗ് ഫീൽഡിനോടുള്ള താല്പര്യം കൊണ്ടോ അതോ കോർപ്പറേറ്റ് ലൈഫിനോടുള്ള ഇഷ്ടം കൊണ്ടോ? എന്തിനാ ചേച്ചിയെ നോക്കുന്നത്? ദയക്ക് സ്വന്തമായൊരു അഭിപ്രായമില്ലേ? ഉണ്ട് സർ, പക്ഷേ അതിവിടെ പറയാൻ പാടുണ്ടോന്ന് എനിക്കറിയില്ല. വൈ? ഞാൻ ചോദിച്ചത് ദയയുടെ സ്വന്തം അഭിപ്രായമാണ്. ആൻഡ് ഇറ്റ് ഷുഡ് ബി ജെനുവിൻ ആൻഡ് ഓണസ്റ്റ്. കം ഓൺ, എന്തുകൊണ്ട് ഇങ്ങനെ ഒരു കരിയർ? സർ, സത്യസന്ധമായി പറഞ്ഞ ഇങ്ങനൊരു ജോലി ഞാൻ ആഗ്രഹിച്ചിട്ടേയില്ല. ഈ ജോലി എന്നല്ല, ഒരു ജോലി. ഒരു ഉദ്യോഗക്കാരി ആവുക എന്നുള്ളത് ഒരിക്കലും ഞാൻ സങ്കല്പിച്ചിട്ടേയില്ല. കുഞ്ഞുനാള് മുതലേ സാഹിത്യവും സംഗീതവും ചിത്രം വരെയും ഒക്കെ ആയിരുന്നു എനിക്കിഷ്ടം. അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരി ആവണം എന്നുള്ളതായിരുന്നു എന്റെ ജീവിത അഭിലാഷം. പക്ഷേ ഇപ്പൊ എനിക്ക് ഇതൊന്നും ഇഷ്ടമില്ലാതിരുന്നിട്ട് കൂടി ഇങ്ങനൊരു കരിയർ തെരഞ്ഞെടുക്കേണ്ടി വന്നു. ദയയുടെ വീട്ടുകാരെ നിർബന്ധിച്ചിട്ടാണോ? ഏയ്, അങ്ങനെയൊന്നുമില്ല സർ. ഏയ്, ലെറ്റ് ഹർ കംപ്ലീറ്റ്. ക്ഷമ, ദയ പറയൂ. സർ, ഞാനൊരു എഴുത്തുകാരി ആവുന്നത് വീട്ടിൽ ആർക്കും ഇഷ്ടമല്ല, പ്രത്യേകിച്ച് അമ്മയ്ക്ക്. അമ്മ പറയുന്നത് എനിക്ക് കിറുക്കാണെന്ന. എന്റെ ഇഷ്ടത്തിന് ഒന്നും ചെയ്യാൻ അമ്മ ഒരിക്കലും സമ്മതിച്ചിട്ടില്ല. ഇപ്പൊ എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത ഒരാളെ കൊണ്ട് എന്നെ കല്യാണം കഴിപ്പിക്കാൻ പോവാ. സ്വന്തം ഇഷ്ടത്തിനൊത്ത് ജീവിക്കണമെങ്കിൽ ഞാൻ ചേച്ചിയെ പോലെ ഉദ്യോഗക്കാരി ആവണമെന്നാ അമ്മ പറയുന്നത്. അല്ലെങ്കിൽ അയാളെ കൊണ്ട് എന്നെ കല്യാണം കഴിപ്പിക്കും. എങ്കിൽ പിന്നെ അമ്മ പറയുന്ന പോലെ അയാളെ കല്യാണം കഴിച്ച് സുഖമായി ജീവിച്ചുകൂടെ? അയ്യേ, അയാളൊരു ബോറനാ സർ. കുറച്ച് കാശുണ്ടെന്നല്ലാതെ വിവരം എന്ന് പറയുന്നത് അടുത്തുകൂടി പോയിട്ടില്ല. അയാളെ പോലൊരാളുടെ ഭാര്യയായി ജീവിതകാലം മുഴുവൻ സഫർ ചെയ്യുന്നതിനേക്കാളും നല്ലത് ഇതുപോലെ ഒരിടത്ത് ജോലി ചെയ്യുന്നത് തന്നെയാ. ഒന്നുമില്ലെങ്കിലും സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാലോ. അപ്പോ ഇഷ്ടമല്ലാത്തൊരു വിവാഹത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഇങ്ങനൊരു ജോലിക്ക് താൻ ശ്രമിക്കുന്നത് അല്ലെ? അത് മാത്രല്ല സർ, ഞാൻ കാരണം എന്റെ അച്ഛന് കൊറേ കടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ വീട്ടിൽ തീർക്കാൻ എനിക്ക് അച്ഛനെ സഹായിക്കണം. അതുകൊണ്ട് കൂടിയാണ് സർ ഞാനൊരു ജോലിക്ക് ശ്രമിക്കുന്നത്. എന്തുതരം ജോലിയാ ദയ പ്രിഫർ ചെയ്യുന്നത്? അങ്ങനെ പ്രത്യേകിച്ച് ഇഷ്ടങ്ങളൊന്നും ഇല്ല സർ. എന്ത് ജോലി ചെയ്യാനും ഞാൻ തയ്യാറാണ്. ഒരു തവണ എല്ലാം കണ്ടു മനസ്സിലാക്കിയാൽ അത് തെറ്റുകൂടാതെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. ഞാൻ വരുമ്പോ ദയ ഈ മാഗസിൻ വായിച്ചുകൊണ്ടിരിക്കുന്നതാണ് കണ്ടത്, ശരിയല്ലേ? അതെ സർ. ദെൻ ടെൽ മീ, ഈ മാഗസിനിൽ ദയക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ ആർട്ടിക്കിൾ ഏതാണ്? ദ ബ്ലൂമിംഗ് ബിസിനസ് ബ്യൂട്ടി, പേജ് നമ്പർ 35. ഈ സ്ഥാപനത്തെ കുറിച്ച് ഇതിലൊരു ആർട്ടിക്കിൾ ഉണ്ട്. Don't you see that? കണ്ടു സർ, പേജ് നമ്പർ 44. അതും ഇൻട്രസ്റ്റിംഗ് ആണ്. പിന്നെ ഒരു സ്ത്രീയുടെ അച്ചീവ്മെന്റ്സിനെ കുറിച്ചുള്ള ആ സ്റ്റോറി കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. ഈ പേജ് നമ്പർ എങ്ങനെ ഇത്ര കൃത്യമായി ഓർത്തു വയ്ക്കുന്നു? അത് കുട്ടിക്കാലം മുതലുള്ള ശീലം സർ. ഫോട്ടോ മെമ്മറി അവക്ക്. എന്ത് കാര്യം കണ്ടാലും അത് സ്കാൻ ചെയ്ത പോലെ ഓർത്തു വെച്ചിട്ടുണ്ടാവും. ആഹാ, അത് കൊള്ളാലോ. എങ്കിൽ കുറച്ചു മുമ്പ് ഇവിടെ ആലീസ് കൊണ്ടുവന്ന കളർ സ്ലൈഡ്സിൽ നിന്ന് ഞാൻ സെലക്ട് ചെയ്ത സ്ലൈഡിൽ
ഏതൊക്കെ നിറങ്ങളായിരുന്നു എന്ന് ഒന്ന് ഓർത്ത് പറയാമോ തനിക്ക്? ഷുവർ സർ, ഇറ്റ്സ് ബ്ലൂ, റെഡ് ആൻഡ് ഗ്രീൻ. അതില് സ്കൈ ടോൺ ഡോമിനേറ്റ് ചെയ്യണമെന്നും സർ പറഞ്ഞിരുന്നു. ഗുഡ്, യു ആർ കറക്റ്റ്. അപ്പോ ഇങ്ങനെ ചില ഗുണങ്ങളും അനിയത്തിക്കുണ്ട് അല്ലേ ക്ഷമ? ഇത്രയും സ്മാർട്ടായ ഒരാളെ എന്തിനാടോ ഇഷ്ടമില്ലാത്തൊരു കല്യാണത്തിന് നിങ്ങളെല്ലാരും കൂടി ഫോഴ്സ് ചെയ്യുന്നത് കഷ്ടം തന്നെ. ഇവിടെ ഒരു ജോലി ശരിയായില്ലെങ്കിൽ വീട്ടുകാർ പറയുന്ന ആളെ കുട്ടിക്ക് കല്യാണം കഴിക്കേണ്ടി വരില്ലേ? ഇല്ല, ജോലി കിട്ടിയില്ലെങ്കിലും ആ കല്യാണം നടക്കാൻ പോകുന്നില്ല, ഞാൻ സമ്മതിക്കില്ല. ഏതായാലും ഇവിടുത്തെ കാര്യം ഞാനൊന്ന് ആലോചിച്ചിട്ട് അറിയിക്കാം. അതിനിടയിൽ ഡേക്ക് വേറെ എവിടെയെങ്കിലും ജോലിക്ക് ശ്രമിക്കണമെങ്കിൽ അതും ആവാം. ശരി, പൊയ്ക്കോളൂ. താങ്ക് യു സർ. താങ്ക് യു സർ. ഷീസ് ഇന്നസെന്റ്, എൻഡിയറിംഗ്ലി ഇന്നസെന്റ്. വാ ഇങ്ങോട്ട്. എന്താ നിന്റെ ഉദ്ദേശം? എന്നെ നാണം കെടുത്താൻ വേണ്ടി ഒരുങ്ങി പുറപ്പെട്ടിരിക്കുകയാണോ നീ? ഞാൻ എന്ത് ചെയ്തെന്നാ ചേച്ചി പറയുന്നത്? ആ മനുഷ്യൻ എന്നോട് ചോദിച്ചതിനൊക്കെ സത്യസന്ധമായി മറുപടി പറഞ്ഞത് അത്ര വലിയ തെറ്റാണോ? എനിക്ക് തോന്നുന്നില്ല. നിനക്ക് തോന്നില്ല? കാരണം ആൾക്കാരോട് എങ്ങനെ മാന്യമായി പെരുമാറണമെന്ന് നിനക്കറിയില്ലല്ലോ. ആ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറും ഒക്കെ ആരാന്ന് നിന്റെ വിചാരം? കളിക്കൂട്ടുകാരോട് സംസാരിക്കുന്ന പോലെയല്ലേ നീ അവരോടെല്ലാം വിസ്തരിച്ചത്? നാണക്കേട് കൊണ്ട് എന്റെ തൊലി പൊള്ളിപ്പോയി. അമ്മ ഒറ്റൊരാളുടെ നിർബന്ധം കൊണ്ടാ ഞാൻ ഈ മണ്ടത്തരം മുഴുവൻ കാണിച്ചു കൂട്ടിയത്. മതിയായി എനിക്ക്. നിന്റെ ക്വാളിഫിക്കേഷനും കാലിബറും എല്ലാം ഇവിടെ ഉള്ളവർക്ക് മനസ്സിലായി. എന്റെ ഈശ്വര, ആ നവമ്മയുടെ മുഖത്ത് ഞാൻ ഇനി എങ്ങനെ നോക്കും? നീ ഒരാൾ കാരണം ബാക്കിയുള്ളവരുടെ മാനം പോയി. നിന്ന് നോക്കി പേടിപ്പിക്കാതെ ഒന്ന് ഇറങ്ങി പോകുന്നുണ്ടോ നീ? ബാക്കിയുള്ളത് ഞാനങ്ങ് വീട്ടിൽ വന്ന് തരുന്നുണ്ട്. എന്താ രണ്ടുപേരും കൂടി ഡിസ്കഷൻ? ഒന്നുമില്ല സർ. ക്ഷമയുടെ അനിയത്തി കൊള്ളാം കേട്ടോ. എന്തായിരുന്നു ചെയർമാൻ മുമ്പിലുള്ള പെർഫോമൻസ്? ഞങ്ങളെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. സോറി സർ, ഇവക്ക് ഇവിടുത്തെ രീതികളൊന്നും അത്ര പരിചയമില്ല, അതുകൊണ്ടാണ്. ആ പരിചയക്കുറവാണ് ദയക്ക് പ്ലസ് പോയിന്റ് ആയത്. ദയയുടെ ഫ്രാങ്ക്നെസ്സും തുറന്ന പെരുമാറ്റവും പപ്പാജിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ആൻഡ് ഹീസ് ടോട്ടലി ഇംപ്രസ്ഡ്. ദയയുടെ ഫ്രാങ്ക്നെസ്സും തുറന്ന പെരുമാറ്റവും പപ്പാജിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ആൻഡ് ഹീസ് ടോട്ടലി ഇംപ്രസ്ഡ്. സോ ദയ, വെൽക്കം ടു അവർ ഡ്രീംസ് ഫാമിലി. നാളെ തന്നെ ദയക്ക് ജോയിൻ ചെയ്യാം. വിശ്വാസം വരുന്നില്ല രണ്ടാൾക്കും. സാർ, ഇത് സത്യമാണോ? അതേടോ, തൽക്കാലം പബ്ലിക് റിലേഷൻ ട്രെയിനി ആയിട്ടാണ് പോസ്റ്റ് ചെയ്യുന്നത്. എല്ലാം ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ ടീമിലേക്ക് മാറ. അങ്ങനെ പപ്പാജി പറഞ്ഞു. എന്താ സന്തോഷായില്ലേ? ഒരുപാട് ഒരുപാട് സന്തോഷായി സർ. താങ്ക് യു സോ മച്ച് സർ. താങ്ക്സ് പറയേണ്ടത് ചേച്ചിയോടാണ്. ക്ഷമ റെക്കമെൻഡ് ചെയ്തിട്ടാ തനിക്ക് ജോലി കിട്ടിയത്. അതറിയാം സർ. എനിക്ക് തന്ന കൺസിഡറേഷൻ എത്ര വലുതാണെന്ന് ഓർത്തു പോയതാ. എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല സർ. താങ്ക് യു വെരി മച്ച്. അപ്പൊ ജോയിനിങ് ഫോർമാലിറ്റീസ് ഇന്ന് തന്നെ തീർത്തോളൂ. എലിസബത്തിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കേ. ഓക്കേ സർ. ക്ഷമ, ആ ലാപ്ടോപ്പ് ഒന്ന് കൊണ്ടുവരണം, ഒന്ന് സ്റ്റഡി ചെയ്യണം. പപ്പാജിയായിട്ട് ഒരു ഡിസ്കഷൻ ഉണ്ട്. ഓക്കേ സർ. ബട്ട് ഫൈനൽ ഡ്രാഫ്റ്റ് ആയിട്ടില്ല. ഇറ്റ്സ് ഓക്കേ, ദാറ്റ് വിൽ ഡു. ഓക്കേ ദയ, ഓൾ ദി ബെസ്റ്റ്. ചേച്ചിയെ പോലെ മിടിക്കാണെന്ന് എല്ലാവരും പറയണം. ഓക്കേ. ശരി സർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു ഡിയർ.